പലിയേരി തറവാട്ടിലെ പെരിങ്കളിയാട്ട കാഴ്ചകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അരങ്ങിലെത്തുന്ന കുട്ടിച്ചാത്തനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു തെയ്യാണ് കാട്ടുമാടത്ത് കരിവാൾ ഭഗവതി. സാധാരണ മന്ത്രവാദ പാരമ്പര്യമുള്ള ബ്രാഹ്മണ ഇല്ലങ്ങളിലും ബ്രാഹ്മണേതര തറവാടുകളിലുമാണ് കരിവാൾ ഭഗവതിക്ക് തെയ്യക്കോല നൽകി കെട്ടി ആരാധിച്ച് വരുന്നത്. മലയ സമുദായം തന്നെയാണ് സാധാരണ കരിവാൾ ഭഗവതിയുടെ കോലവും കെട്ടിയാടുന്നത്. പരമശിവനും പാർവതിയും വള്ളുവ വേഷധാരികളായിട്ട് മലയിൽ കുടിൽ കെട്ടി കഴിഞ്ഞിരുന്ന കാലം. അവർക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നുവെന്നും അവർ ആ ആൺകുഞ്ഞിനെ കാളകാട്ടച്ഛന് സമ്മാനിച്ചുവെന്നും ചാത്തൻ്റെ കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാളമേഘ കരിനിറം കൊണ്ട ആൺകുഞ്ഞ് കൂടാതെ ഒരു പിഞ്ചോമന പെൺപൈതല് കൂടി അവർക്ക് ജനിച്ചു. അങ്ങനെ ഉവള്ളുവ വേഷം പൂണ്ട ശിവനും പാർവതിക്കും പിറന്ന ആ പെൺപൈതലാണ് കാട്ടുമാടത്ത് കരുവാളമ്മ. കുട്ടിച്ചാത്തനെ പരമശിവൻ കാളകാട്ടച്ഛന് സമ്മാനിച്ചെങ്കിൽ കരുവാൾ നേരെ ചെന്നെത്തിയത് കാട്ടുമാടം ഇല്ലത്തിലേക്കായിരുന്നു. അതിനാൽ കരുവാൾ ഭഗവതിയുടെ ആരുടെ സ്ഥാനമായിട്ട് പറഞ്ഞു വരുന്നത് കാട്ടുമാടം ഇല്ലമാണ്. അതുകൊണ്ടാണ് ഈ തെയ്യത്തെ കാട്ടുമാടത്ത് കരുവാളമ്മ എന്ന് വിശേഷിപ്പിക്കുന്നത്.
ആനാടി ഭഗവതി. കെട്ടിലും മട്ടിലും കാഴ്ചയിലും പുതിയ ഭഗവതിയോട് ഏറെ സാമ്യം തോന്നിക്കുന്ന ഒരു തെയ്യാണ് ആനാടി ഭഗവതി അഥവാ രുദ്രാൽ ഭഗവതി. പക്ഷേ പുതിയ ഭഗവതിയുടെ കോലം സാധാരണയായി ധരിക്കാറുള്ളത് വണ്ണാൻ സമുദായമാണെങ്കിൽ രുദ്രാൽ ഭഗവതിയുടെ കോലം ധരിക്കാനുള്ള അവകാശം വേല സമുദായത്തിലെ ചിങ്കത്താൻ വിഭാഗത്തിനാണ്. കെട്ടിലും മട്ടിലും മാത്രമല്ല പുതിയ ഭഗവതിയുടെ കലാശങ്ങളെല്ലാം തന്നെയാണ് നമുക്ക് ഈ തെയ്യത്തിൻ്റെ പുറപ്പാടിലും കാണാൻ പറ്റും. വട്ടമുടിയും ഓല കൊണ്ടുള്ള അരയോടെയും അരയോടയിൽ നാല് കെട്ടുബന്ധങ്ങളും ഓലക്കാതും വെള്ളകളും ഒക്കെ ധരിച്ച് ഈ ഒരു തെയ്യത്തിൻ്റെ പുറപ്പാട് ഏറെ ഭംഗിയാണ്. അപ്പോൾ പലിയേരി തറവാട്ടിലെ പെരുങ്കളിയാട്ട വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വേഗം തന്നെ വരാം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എക്സ്പ്ലോർ തുറച്ചു സൈനിങ് ഓഫ്.